ഹായ് ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളുടെ സ്റ്റിജിയാണേ. സ്റ്റിജിസ് വേൾഡ് എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളെല്ലാവരും സുഖമായിട്ടും സേഫായിട്ടും ഇരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്ന റെസിപ്പി ഒരു ചിക്കൻ കൊണ്ടാട്ടം. വളരെ ടേസ്റ്റിയും സ്പൈസിയുമായിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ റെസിപ്പി ഇഷ്ടപ്പെടുകയാണെങ്കിൽ, എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പം നമുക്ക് ചിക്കൻ കൊണ്ടാട്ടം ഞാൻ എങ്ങനെയാണ് ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് കണ്ടിട്ട് വന്നാലോ. ചിക്കൻ കൊണ്ടാട്ടത്തിനായിട്ട് ഞാനിവിടെ 1.5 കിലോയോളം എല്ലോടുകൂടി ചിക്കനാണ് എടുത്തു വച്ചിരിക്കുന്നത്. നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ചെറിയ പീസാക്കി ഞാനിവിടെ ചിക്കൻ എടുത്തു വച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ചിക്കൻ്റെ ബ്രസ്റ്റ് പീസ് മാത്രം വെച്ചും ചിക്കൻ കൊണ്ടാട്ടം ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. അപ്പം നമുക്ക് ചിക്കനിലേക്ക് ആവശ്യത്തിനുള്ള മസാലകൾ ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ഞാൻ ആദ്യമായിട്ട് ചേർത്ത് കൊടുക്കുന്നത്. നന്നായിട്ട് അരച്ച ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം നമുക്കിതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കുക. അതിനുശേഷം 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 ടേബിൾ സ്പൂൺ ഗരം മസാല, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി കൂടി ചേർത്തിട്ടുണ്ട്. അതിനുശേഷം 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുത്തതിന് ശേഷം ഞാൻ 1 നാരങ്ങയുടെ നീരും ഫുള്ളായിട്ടും നമ്മുടെ ചിക്കനിലേക്ക് പിഴിഞ്ഞ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. 1 നാരങ്ങയുടെ നീര് ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുക്കുന്ന എന്തിനാണെന്ന് വെച്ചാൽ, നമ്മൾ ചിക്കനിലേക്ക് മസാലകൾ മിക്സ് ചെയ്യാൻ വേറെ ഒന്നും ആഡ് ചെയ്യുന്നില്ല. ഈ നാരങ്ങയുടെ നീര് മാത്രം ഒഴിച്ചാണ് നമ്മൾ ചിക്കനിലേക്ക് മസാല എല്ലാം മിക്സ് ചെയ്ത് കൊടുക്കുന്നത്. അതിനുശേഷം ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് നമുക്ക് ഈ മസാലകളെല്ലാം ചിക്കനിൽ നന്നായിട്ട് പിടിക്കുന്ന രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കണം. നന്നായിട്ട് തന്നെ എല്ലാ ചിക്കൻ പീസിലും മസാലകൾ പിടിക്കുന്ന രീതിയിൽ നിങ്ങൾ മിക്സ് ചെയ്ത് കൊടുക്കണം. അങ്ങനെ നമ്മൾ മസാലകളെല്ലാം ചിക്കനിലേക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനുശേഷം ചിക്കൻ അടച്ച് വെച്ച് 1 മണിക്കൂറോളം നന്നായിട്ട് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. മസാലകളെല്ലാം ചിക്കന് നന്നായിട്ട് പിടിച്ച് കിട്ടുന്നതിനാണ്. 1 മണിക്കൂറിന് ശേഷം 1 പാൻ ഞാൻ സ്റ്റൗവിലേക്ക് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കുന്നതിന് ആവശ്യമായിട്ടുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കണം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് കുറച്ച് കറിവേപ്പില നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ചിക്കന് നല്ലൊരു സ്മെല്ലും ഒക്കെ കിട്ടാനായിട്ടാണ് നമ്മൾ കറിവേപ്പില ആദ്യം ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അതിനുശേഷം നമുക്ക് ചിക്കൻ്റെ ഓരോ പീസുകളും എണ്ണയിലേക്കിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന എല്ലാ ചിക്കൻ്റെ പീസുകളും ഞാൻ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. തീ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടതിന് ശേഷം വേണം നിങ്ങൾ ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കുക. എങ്കിൽ മാത്രമേ ചിക്കൻ നമുക്ക് നന്നായിട്ട് വെന്ത് കിട്ടത്തുള്ളൂ. 1 സൈഡ് വെന്തതിന് ശേഷം നമുക്കെല്ലാം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കണം. അങ്ങനെ 2 സൈഡും നന്നായിട്ട് നമ്മുടെ ചിക്കൻ ഫ്രൈ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് മറ്റു പാത്രത്തിലേക്ക് മാറ്റിക്കൊടുക്കണം. ഞാനങ്ങനെ ചിക്കൻ മറ്റു പാത്രത്തിലേക്ക് മാറ്റിക്കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഓയിലിൽ തന്നെയാണ് നമ്മൾ ബാക്കിയുള്ള മസാലകളെല്ലാം റെഡിയാക്കിയെടുക്കുന്നത്. നമുക്ക് ഇത്രയും ഓയിലിൻ്റെ ആവശ്യമില്ല. അതുകൊണ്ട് നമ്മൾ പകുതി ഓയിൽ മാറ്റിക്കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ആവശ്യത്തിനുള്ള എണ്ണ ഞാനിവിടെ എടുത്തു വച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാനൊരു 1/2 ടേബിൾ സ്പൂൺ ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചില്ലി ഫ്ലേക്സ് നമ്മുടെ വറ്റിൽ മുളക് ഒരുപാട് പൊടിഞ്ഞു പോകാതെ നമ്മൾ മിക്സിക്കകത്ത് ക്രഷ് ചെയ്തെടുക്കുന്നതാണ്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എല്ലാം ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ചില്ലി ഫ്ലേക്സും ചേർത്ത് കൊടുക്കാൻ. നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പച്ചമണമൊക്കെ മാറി വരുമ്പോൾ ഞാനിവിടെ 1 സവാളയും 10-15 അല്ലി കൊച്ചുള്ളിയുമാണ് അരിഞ്ഞു വെച്ചിരിക്കുന്നത്. അത് നമ്മുടെ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക. സവാളയ്ക്ക് പകരം കൊച്ചുള്ളി മാത്രം ചേർത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റായിരിക്കും. നിങ്ങൾക്ക് സവാളയോ കൊച്ചുള്ളിയോ എങ്ങനെ വേണമെങ്കിലും എടുക്കാം കേട്ടോ. അതിനുശേഷം നമ്മുടെ ഉള്ളിയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം അത് അടച്ച് വെച്ച് നന്നായിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കണം. നമ്മുടെ ഉള്ളിയൊക്കെ നന്നായിട്ട് വഴണ്ട് വരുന്ന രീതിയിൽ നല്ല ബ്രൗൺ കളറായിട്ട് നമുക്ക് കിട്ടണം. അതിനുശേഷം ഉള്ളിയിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള മസാലകൾ ആഡ് ചെയ്യാം. ഞാൻ 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഞാൻ 1/2 ടേബിൾ സ്പൂൺ ഗരം മസാല വീണ്ടും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക്
ഈ പൊടി ഐറ്റംസ് എല്ലാം പച്ചമണം മാറുന്നതുവരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. നമ്മുടെ ഉള്ളിയൊക്കെ നല്ല വഴണ്ട് നന്നായിട്ട് വെന്ത് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ടൊമാറ്റോ കെച്ചപ്പ് ഇല്ലെങ്കിൽ അതിന് പകരമായിട്ട് നിങ്ങൾക്ക് 2 തക്കാളി ഒരല്പം പഞ്ചസാര കൂടി ചേർത്ത് നന്നായിട്ട് മിക്സിയിൽ അരച്ചെടുക്കണം. ഒരല്പം പോലും തരിയില്ലാതെ നല്ല പേസ്റ്റ് പരുവത്തിൽ തക്കാളി അരച്ചെടുത്ത് ടൊമാറ്റോ കെച്ചപ്പിന് പകരം നിങ്ങൾക്ക് ചേർക്കാവുന്നതാണ്. അതിനുശേഷം അതുകൂടി നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കനും കൂടി നമ്മുടെ മസാലയിലേക്കിട്ട് നമ്മുടെ മസാല ചിക്കൻ്റെ ഓരോ പീസിലും നന്നായിട്ട് പിടിക്കുന്നത് വരെ നമുക്ക് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുക. അതിനുശേഷം അതിന് മുകളിലായിട്ട് ഞാൻ കുറച്ച് ചില്ലി ഫ്ലേക്സും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ്, ഒരുപാട് ചേർക്കേണ്ട ആവശ്യമില്ല. അതിനുശേഷം കുറച്ച് കറിവേപ്പില കൂടി ആഡ് ചെയ്ത് ഒന്നുകൂടി മിക്സ് ചെയ്തതിന് ശേഷം ഞാനൊരു 1/2 കപ്പ് തിളച്ച വെള്ളമാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഒരുപാടൊന്നും ചേർക്കേണ്ട, നമ്മുടെ ചിക്കൻ കൊണ്ടാട്ടം നല്ല കുറുകിയ പരുവത്തിലാണ് നമുക്കിരിക്കേണ്ടത്. ഒരുപാട് ചാറൊന്നുമില്ലാതെ കുറുകിയ പരുവത്തിൽ നമുക്കിരിക്കണം. 1/2 കപ്പ് ചൂടുവെള്ളവും കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ലോ ഫ്ലെയിമിലിട്ട് ഒരു 10 മിനിറ്റ് നമുക്കതൊന്ന് അടച്ച് വെച്ച് അരപ്പൊക്കെ ചിക്കനിൽ പിടിക്കുന്ന രീതിയിൽ ഒന്ന് വേവിച്ചെടുക്കാം. 10 മിനിറ്റിന് ശേഷം നമ്മുടെ ചിക്കൻ കൊണ്ടാട്ടമൊക്കെ നല്ല സൂപ്പറായിട്ട് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അത് നമുക്കൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റിക്കൊടുക്കാം. കണ്ടില്ലേ, കാണാൻ എന്ത് ഭംഗിയാണ് നമ്മുടെ ചിക്കൻ കൊണ്ടാട്ടം. അതുപോലെ തന്നെ കഴിക്കാനും വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണിത്. നിങ്ങളെല്ലാവരും ഇത് വീട്ടിൽ ചെയ്ത് നോക്കണം. വളരെ ഈസി ആയിട്ടും വളരെ വേഗത്തിൽ നിങ്ങൾക്കിത് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് വീട്ടിൽ ചെയ്ത് നോക്കുമല്ലോ. നിങ്ങൾക്ക് എൻ്റെ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരെ എല്ലാവർക്കും എല്ലാവിധ നന്മകളും ഉണ്ടാവട്ടെ. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ.